നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. ഓർഡിനറി സിനിമയിലൂടെ കേരളം നെഞ്ചിലേറ്റിയ ഇടമാണ് ഗവി. സഞ്ചാരികളുടെ ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ഈ സ്ഥലം. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരത്തിന് താൽക്കാലിക വിരാമമായത് ഗവി നിവാസികളെ ചെറുതായൊന്നുമല്ല സഹായിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഹാമാരിയെ ഒരുപാട് അകലെ നിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു നിസ്സാര കാര്യമല്ല. കോവിഡിനെതിരെ തങ്ങൾ തീർത്ത പ്രതിരോധം എത്ര വലുതായിരുന്നുവെന്ന് പ്രദേശവാസികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരിക്കൽ മാത്രമാണ് കോവിഡ് ഗവി നിവാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരു മാസം മുൻപാണ് ഗവി നിവാസിയായ 19-കാരന് കോവിഡ് ബാധിച്ചത്. ഈ യുവാവിന് കോവിഡ് ബാധിച്ചത് ബന്ധുവിനോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു. പനി ലക്ഷണങ്ങളുമായി വീട്ടിൽ കിടന്ന യുവാവിനെ പിന്നീട് ഇടുക്കിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നടത്തി രോഗം ഭേദമാക്കി. ഈ 19-കാരന്റെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 17 പേരെ ആങ്ങമുഴിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലാക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവർക്കും നെഗറ്റീവ് ആയിരുന്നു എന്നതാണ് ആശ്വാസകരം. പിന്നീട് രോഗം ഒരിക്കൽ പോലും എത്തിയിട്ടില്ല. ലോക്ഡൌണിനെ തുടർന്ന് ഗവി ടൂറിസം മുടങ്ങിയതിനാൽ പുറത്തുനിന്ന് സഞ്ചാരികൾ എത്താത്തതാണ് ഇവർക്ക് ഗുണകരമായി തീർന്നത്. നിരവധി അസൗകര്യങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് ഗവി. ഒരു ജലദോഷപ്പനി വന്നാൽ പോലും പ്രാഥമിക ചികിത്സയ്ക്ക് ഗവിയിൽ സൗകര്യമില്ല. അഥവാ ആർക്കെങ്കിലും കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ ഓട്ടോറിക്ഷകളോ ജീപ്പോ പിടിച്ച് വണ്ടിപ്പെരിയാറിലെത്തി ചികിത്സ തേടേണ്ടി വരും. പത്തനംതിട്ട റൂട്ടിൽ റോഡിലെ മണ്ണിടിച്ചിൽ കാരണം ഗതാഗത സൗകര്യമില്ല. ഇതുവഴി ഉണ്ടായിരുന്ന KSRTC ബസ് സർവീസുകൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിർത്തിവെച്ചു. ഗവി ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ മാസത്തിൽ 2 ദിവസം ജോലിക്കെത്തുന്ന ഒരു ഡോക്ടറാണുള്ളത്. സ്റ്റാഫ് നഴ്സുമില്ല. ഗവിയിൽ സ്ഥിരമായി ഡോക്ടറെയും നഴ്സിനെയും നിയമിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. ലയങ്ങളിൽ ഒരുമിച്ച് താമസിക്കുന്ന തൊഴിലാളികളാണ് ഇവിടെ ഏറെയുമുള്ളത്. ഗവി നിവാസികളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി 2002 ഫ്രാൻസിസ് ജോർജ് MP അനുവദിച്ച ആംബുലൻസ് അപകടത്തിൽപ്പെട്ടതോടെ 1.5 വർഷമായി കട്ടപ്പുറത്താണ്. ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്തിയാൽ ആംബുലൻസ് ഓടിക്കാൻ സാധിക്കും എന്നാണ് ഗവി നിവാസികൾ പറയുന്നത്. അതേസമയം ആങ്ങമുഴിയിൽ കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്ക് ഒക്ടോബർ 2 മുതൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുമുണ്ട്. രാവിലെ 8:30 മുതൽ 11 വരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും സഞ്ചാരികൾക്ക് പ്രവേശനം. 10 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പ്രവേശനമുണ്ടായിരിക്കില്ല. ജീപ്പ്, കാർ എന്നീ ഇനത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരിക്കുള്ളൂ എന്നും അധികൃതർ പറയുന്നു. എന്നാൽ സഞ്ചാരികളുടെ വരവ് കോവിഡ് ഭീഷണി വീണ്ടും ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ഗവി നിവാസികൾക്ക് ഒരുത്തരം മാത്രം. ആദ്യഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിൽ ഇനിയും പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ഈ കൊറോണ കാലവും കടന്നുപോകും.